നാട്ടിൽ കോവിഡ് രോഗികൾ ദിനംപ്രതി കൂടി വരുന്ന സാഹചര്യത്തിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും അത്താണിയായി മാറുകയാണ് നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ. ജോലിക്ക് പോകാൻ സാധിക്കാതെയും പുറത്തിറങ്ങാൻ പറ്റാതെയും ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുന്നവരെ ചേർത്ത് പിടിക്കാൻ ഒരുങ്ങുകയാണിവർ. കൂടെ എന്ന് നാമകരണം ചെയ്ത പദ്ധതിയാണ് ഇവർ നടപ്പിലാക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവന സംഘമായി മാറുകയാണ് ഇവർ. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. അവർക്കുള്ള സൗകര്യങ്ങളാണെങ്കിൽ വളരെ പരിമിതമായി കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ചുള്ള സൗകര്യങ്ങൾ അവർക്ക് ഇപ്പോൾ കുറവാണ്. അപ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ കോവിഡ് രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നിലമ്പൂരിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരുമൊക്കെ ചേർന്ന് കൂടെ എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൂടെയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സഹായം ആവശ്യമുള്ള കോവിഡ് രോഗികളെ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നും തന്നെ ഇല്ലാതെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ്. കോവിഡ് രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോ വാർഡിൽ നിന്നും 3 വോളണ്ടിയേഴ്സിനെ തിരഞ്ഞെടുക്കുകയും അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കുകയും അവർക്ക് ഒരു പാസ്, ഒരു ഐഡൻറ്റിറ്റി കാർഡ് അവർക്ക് ഈ കാര്യത്തിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ കേന്ദ്രീകൃതമായ ഓഫീസ് വർക്ക് ചെയ്യുന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ, നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിലാണ്. അവിടെ നമുക്ക് 10x5 ഒരു വ്യക്തിയും 24x7 സമയങ്ങളിലൊക്കെ, മുഴുവൻ സമയവും നമുക്ക് അതിൻ്റെ അസിസ്റ്റൻസ് ലഭ്യമാക്കുന്ന രീതിയിലാണ് നമ്മളത് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ഞങ്ങളൊരു ആംബുലൻസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ആംബുലൻസിൽ രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനും ആശുപത്രിയിൽ നിന്ന് രോഗികളെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ആംബുലൻസ്. ആ ആംബുലൻസിൻ്റെ സൗജന്യമായിട്ടാണ് ആ ആംബുലൻസ് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ ആംബുലൻസിൻ്റെ സേവനം തീർത്തും സൗജന്യമായിരിക്കും. പെട്ടെന്ന് അടിയന്തരാവശ്യത്തിൽ ഉടനടി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്നെത്തിക്കാനും മറ്റുമായിട്ടൊരു 3 ഓട്ടോറിക്ഷകൾ ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. രോഗികളെയും കൊണ്ടൊരു കൺസൾട്ടൻസിക്ക് പോകാൻ വേണ്ടിയിട്ട് മറ്റ് ഒന്നും തന്നെ ഞങ്ങളതിൻ്റെ പാസും കാര്യങ്ങളൊക്കെ നിലമ്പൂർ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മരുന്നുകൾ, ഒരു പരിധിവരെ മരുന്നുകൾ ഞങ്ങൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഒരു നമ്പർ, ഹെൽപ്പ്, കോവിഡ് ഹെൽപ്പ് നമ്പർ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ ആ സൗകര്യം അവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടുന്ന തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് നാളെ തൊട്ട് ആരംഭിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഔപചാരികമായിട്ട് ഇതിന് പ്രത്യേകിച്ച് ഉദ്ഘാടനമോ കാര്യമോ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഇത് ജനങ്ങളുടെ ഇടയിലേക്ക്, ജനങ്ങളുടെ സൗകര്യാർത്ഥം ഞങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ നായകത്വം വഹിക്കുന്നത് നിലമ്പൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരാണ്. തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്ത്, ഗോപിനാഥൻ, വി എ കരീം തുടങ്ങി മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുടെയും ആശീർവാദത്തോടു കൂടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രദേശത്ത് കോവിഡ് രോഗബാധയും അതിനോടൊപ്പം സാമ്പത്തിക പ്രയാസം കൂടിയാകുമ്പോൾ ദുരിതത്തിലാകുന്നവരെ ചേർത്ത് പിടിക്കുവാൻ തയ്യാറാവുകയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസ് പ്രവർത്തകർ. ആവശ്യമുള്ളവർക്ക് ആവശ്യ സമയത്ത് സഹായം ചെയ്തുകൊടുത്ത് ഒരു കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂടെ എന്ന പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. ഒരു വാർഡിൽ നിന്നും 3 പേരിൽ കുറയാത്ത സ്വയം തയ്യാറായി വന്ന ചെറുപ്പക്കാർ ഉൾപ്പെടുന്ന ഒരു സന്നദ്ധസേന രൂപീകരിക്കുകയും സഹായം എന്തുതന്നെയായാലും എത്തിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കന്മാരും പ്രവർത്തകരും വലിയ പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന പദ്ധതി 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണ്. സേവനങ്ങൾ ആവശ്യമുള്ളവർ 98 46 76 37 23 എന്ന നമ്പറിൽ വിളിക്കണമെന്ന് പ്രവർത്തകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.